ഭിന്നശേഷിക്കാരായ കുട്ടികളോടൊപ്പം വരുന്ന അമ്മമാർക്ക് ജീവിതമാർഗത്തിനായി വരുമാനമുണ്ടാക്കാൻ കുടുംബശ്രീ മുഖേന ഒരു സംരംഭം ഉണ്ടാക്കാൻ സാധിക്കണമെന്ന് എം വി ഗോവിന്ദൻ എം എൽ എ. തിരുച്ചംബരം പട്ടപ്പാറയിലെ തളിപ്പറമ്പ് നഗരസഭാ കെട്ടിടത്തിലെ ബഡ്സ് സ്കൂൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 18 വയസ്സ് കഴിഞ്ഞ് ബഡ് സ്കൂളിൽ നിന്നും ഇറങ്ങുന്നവർക്ക് സമൂഹത്തിന്റെ ഭാഗമാകാൻ സാധിക്കും. അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ ബഡ് സ്കൂൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഭിന്നശേഷിക്കാരായ കുട്ടികളോടൊപ്പം വരുന്ന അമ്മമാർക്ക് ജീവിതമാർഗത്തിനായി വരുമാനമുണ്ടാക്കാൻ കുടുംബശ്രീ മുഖേന ഒരു സംരംഭം ഉണ്ടാക്കാൻ സാധിക്കണമെന്നും എം വി ഗോവിന്ദൻ എം എൽ എ പറഞ്ഞു. അവർക്ക് ജീവിതത്തിൻ്റെ മാർഗമായി, അവർക്ക് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വരുമാനം ലഭിക്കുകയാണ്. അപ്പോൾ കുടുംബം പട്ടിണിയിലേക്ക് നീങ്ങുന്ന സാഹചര്യം മാറി ഈ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തോടൊപ്പം അമ്മമാർക്കും രക്ഷിതാക്കൾക്കും ഒരു വരുമാനം കൂടി കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട തളിപ്പറമ്പ് നഗരസഭയിൽ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന 282 കുട്ടികളുണ്ട്. ഇതിൽ 47 പേർ 18 വയസ്സിൽ താഴെയുള്ളവരാണ്. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന അർഹരായ മുഴുവൻ കുട്ടികൾക്കും സ്കോളർഷിപ്പ് വർഷങ്ങളായി നൽകുന്നുണ്ടെങ്കിലും ഇത്തരം കുട്ടികളുടെ പുനരധിവാസത്തിന് സഹായകമായ ബഡ് സ്കൂൾ തളിപ്പറമ്പ് നഗരസഭയിൽ ഉണ്ടായിരുന്നില്ല. ഭിന്നശേഷിക്കാരായവരുടെ മാതാപിതാക്കളുടെ നിരന്തരമായ ആവശ്യം കണക്കിലെടുത്താണ് തിരുച്ചംബരം പട്ടപ്പാറയിൽ ബഡ് സ്കൂൾ ആരംഭിച്ചത്. തളിപ്പറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സെക്രട്ടറി കെ പി സുബൈർ, വൈസ് ചെയർമാൻ കല്ലിങ്കിൽ പത്മനാഭൻ, പി റെജില, എം കെ ഷബിത, നബീസ ബി വി, പി പി മുഹമ്മദ് നിസാർ, ഒ സുഭാഗ്യം, കെ വത്സരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.